Hi friends, welcome to information video. Namal indu ivda nokkan povunnathu Kerala Entrance Commission nadathunna MBBS, BDS thodangiya medical courses option registration details aayittanu ningal ee oru information maximum ningalde sugurthukalkku ethichu kodukkuka iduvare ningal ee channel subscribe cheyittillengil subscribe cheyyuka thottadutthulla bell icon kuda enable cheythu thodarchayittulla notification ningalku labhikkum keralathile 2021 ilekkulla ഒന്നിലെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകൾക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. 24/1/2022 മുതൽ 29/1/2022 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കുവാനുള്ള സമയമുള്ളത്. കേരള എൻട്രൻസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകൾക്ക് മാത്രമാണ് ഒന്നാം ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ട അലോട്ട്മെന്റ് 2/2/2022 പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് ലഭിച്ച് കോളേജിൽ പ്രവേശനം നേടുവാനുള്ള സമയം, അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ട തുക, ഓൺലൈൻ പേയ്മെന്റ് മുഖാന്തരം കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് ഓഫീസ് മുഖാന്തരമോ ഒടുക്കിയതിന് ശേഷമാണ് കോളേജുകളിൽ ഹാജരാവേണ്ടത്. എൻട്രൻസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നിങ്ങൾ ഓൺലൈനായിട്ടോ കേരളത്തിലെ ഏതെങ്കിലും പോസ്റ്റ് ഓഫീസുകളോ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലോ ഫീസ് അടച്ചിട്ട് അതിൻ്റെ റെസീറ്റും അലോട്ട്മെന്റ് മെമ്മയുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. 3/2/2022 മുതൽ 7/2/2022 വരെയാണ് അഡ്മിഷൻ എടുക്കുവാനുള്ള സമയമുള്ളത്. പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജ് അധികാരികൾ അംഗീകരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ട സമയം 7/2/2022 വൈകുന്നേരം 5 മണി വരെയാണ്. ആദ്യഘട്ട അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നത് മെഡിക്കൽ കോളേജുകളും എം ബി ബി എസ് മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും മാത്രമാണ്. അഖിലേന്ത്യാ കോട്ട, ഇന്ത്യ ഗവൺമെന്റ് നോമിനികൾ, പ്രത്യേക സംവരണ മൈനോറിറ്റി, NRI കോട്ട, ശാരീരിക വൈകല്യമുള്ളവർ എന്നിവ ഒഴികെ ഓരോ കോഴ്സിനും അവശേഷിക്കുന്ന സീറ്റുകൾ കാലാകാലങ്ങളിൽ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ള 2/5/1966 ഓർഡർ അനുസരിച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും. മെറിറ്റ് സീറ്റ് 50% EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് 10%, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ SC BC വിഭാഗത്തിൽപ്പെട്ട ഈഴവ, മുസ്ലിം, OBC, ലാറ്റിൻ കത്തോലിക്, ധീവര, വിശ്വകർമ്മ, മറ്റ് പിന്നോക്ക ക്രിസ്ത്യാനികൾ, കുടുംബി, കുശവൻ കാസ്റ്റ് ഇങ്ങനെ തുടങ്ങിയവർക്കുള്ള എല്ലാം കൂടെ ചേർത്ത് 30% റിസർവേഷനാണ് സീറ്റുകൾ ഉള്ളത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കെല്ലാം കൂടെ ചേർത്ത് 10%, പട്ടികജാതി 8%, പട്ടികവർഗത്തിന് 2%, സീറ്റ് റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എൻട്രൻസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരമാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടിയ കോളേജസ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പഠിക്കുവാൻ താല്പര്യമുള്ള കോഴ്സും കോളേജസുമാണ് ആദ്യം ഓപ്ഷൻസ് വെക്കണം. നിങ്ങൾക്ക് ഇപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് MBBS ആണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം. MBBS ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ താല്പര്യമുള്ള കോളേജസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെക്കുക. സെക്കൻഡ് ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങൾക്ക് അടുത്ത കോളേജ് തിരുവനന്തപുരം ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടിയാൽ അടുത്ത നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഓപ്ഷൻ. അത് നിങ്ങൾക്ക് കോട്ടയം കിട്ടുകയാണെങ്കിൽ കോട്ടയം, ആ ഒരു പ്രയോറിറ്റി. അടുത്ത നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി. നിങ്ങൾക്ക് ഏത് കോഴ്സുകൾ കോളേജസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലുള്ളത് ആ ഒരു രീതിയിൽ വേണം ഓപ്ഷൻസ് വെക്കാൻ. നിങ്ങൾക്ക് പ്രയോറിറ്റി കുറഞ്ഞ കോളേജസ് എടുത്ത് ആദ്യത്തെ ഓപ്ഷനുകൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ ആ കോളേജ് തന്നെ കിട്ടിയാൽ നിങ്ങളുടെ പ്രയോറിറ്റിയുള്ള
കോളേജസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഏത് കോളേജാണോ ആ കോളേജ് ആദ്യം ഓപ്ഷൻസ് വെക്കുക. MBBSഉം BDSഉം മാത്രമേ ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. BDS കോഴ്സ് കിട്ടിയാൽ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം BDS കോഴ്സ് സെലക്ട് ചെയ്യുക, അല്ലാത്തവർ MBBS മാത്രം ചൂസ് ചെയ്യുക. ബാക്കിയുള്ള മെഡിക്കൽ കോഴ്സുകളായ അഗ്രികൾച്ചർ, വെറ്റിനറി, ഹോമിയോ, ആയുർവേദ ഇതൊന്നും ഈ ഘട്ടത്തിൽ ഓപ്ഷൻ വെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. നിങ്ങൾക്കത് അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ കോഴ്സ് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ MBBSഉം BDSഉം മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടിയ ഓപ്ഷൻസ് ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ തുടർച്ചയായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും.